എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലബന്ധം എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പൊ മലബന്ധം ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. നോർമലി ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരാൾ കൃത്യമായി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ ടോയ്ലറ്റിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമല്ല. എന്നാൽ മലബന്ധം ഉള്ള ആളുകൾക്ക് ഇത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് നോർമലി നമുക്ക് പരിഹരിക്കാൻ പറ്റുമോ? ഇതിന് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുള്ള ആളുകളുണ്ട്. ഞാൻ ഈ ടോപ്പിക് എടുത്തിടാൻ കാരണം, ഇന്ന് നമ്മൾ കാണുന്ന 99% പ്രശ്നം നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന സാധനങ്ങൾ അതിൻ്റെ വേസ്റ്റ് പുറത്തു പോകാത്തതാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളായിക്കോട്ടെ, കുടിക്കുന്ന പാനീയങ്ങളായിക്കോട്ടെ, നമ്മൾ ശ്വസിക്കുന്ന വായു ആയിക്കോട്ടെ, ഇതിലൂടെയൊക്കെ വരുന്ന വേസ്റ്റുകൾ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടന്നിട്ട് അതാണ് പിന്നീട് നമുക്ക് മറ്റ് പല പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ മലബന്ധം നമുക്ക് ക്ലിയർ ആക്കണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ദഹന വ്യവസ്ഥയെ നമ്മൾ കറക്റ്റ് ആക്കണം എന്നുള്ളതാണ്. ദഹന വ്യവസ്ഥയെ മാത്രം കറക്റ്റ് ആക്കിയതുകൊണ്ട് നമ്മുടെ മലബന്ധം മാറില്ല. പക്ഷേ 80% ആളുകളുടെ പ്രശ്നം ദഹന വ്യവസ്ഥയെ ക്ലിയർ ആക്കിയാൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. മലബന്ധത്തിനുള്ള ചില കാരണങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു പരിധിവരെ നമുക്ക് ഈ ഒരു പ്രശ്നം ക്ലിയർ ആക്കിയെടുക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൃത്യമായ സമയങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഇന്ന് വീട്ടിൽ ജോലി ആയിക്കോട്ടെ, നമ്മൾ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളായിട്ടെ, ഇപ്പോൾ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവരെ കുറച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ഒരുപാട് പണികൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർ അവരുടെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമേ സാധാരണ ഭക്ഷണം കഴിക്കാറുള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ആ ഒരു ശീലമുണ്ടായിരുന്നു, ഞാനത് മാറ്റിയെടുത്തു. നിങ്ങൾ എന്ത് പണി വേണമെങ്കിൽ ചെയ്തോ, പക്ഷേ സമയത്തിന് ഭക്ഷണം കഴിച്ചിട്ടുള്ള പണികൾ നിങ്ങൾ ചെയ്താൽ മതി എന്നാണ് ഞാൻ പറയുക. അപ്പോൾ അങ്ങനെ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അസിഡിറ്റി കൂടും. അസിഡിറ്റി കൂടി എന്ത് സംഭവിക്കും? നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് ഡൈജസ്റ്റ് ആവില്ല, നമുക്ക് ഈ വയറ് തട്ടി വീർക്കുക, പുളിച്ചു തേട്ടുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ വായിലേക്ക് തന്നെ തേട്ടി വരുന്ന ആ രൂപത്തിലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും. ഇത് കാലക്രമേണ ഈ ഒരു പ്രശ്നം പിന്നീട് നമുക്ക് മോഷൻ സിക്നസ് ആയിട്ട് മാറും. കൃത്യമായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് ഡൈജസ്റ്റ് ആയി ആ വേസ്റ്റ് പുറത്തു പോകുന്ന ആ ഒരു സിസ്റ്റത്തിനെ ഇത് മൊത്തത്തിൽ ബാധിക്കും. അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കുറച്ചെങ്കിലും ജലാംശം വേണം. ഇപ്പോൾ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കറികൾ, വെള്ളം രൂപത്തിലുള്ള കറികൾ, ചെറിയ അളവിലെങ്കിലും എണ്ണമയം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇതൊന്നുമില്ലാതെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൈര് പോലുള്ള ഭക്ഷണങ്ങൾ, അലർജി മറ്റ് പ്രശ്നങ്ങളുള്ള ആളുകൾ തൈരൊന്നും ഉപയോഗിക്കരുത്. അത് നിങ്ങളുടെ അലർജി, അതേപോലെ തന്നെ മൂക്കുനിന്ന് വെള്ളം വരിക, തുമ്മൽ, ജലദോഷം, പെട്ടെന്ന് കോൾഡ് സെൻസിറ്റീവ് ആവുന്ന ആളുകളൊന്നും തൈര്, പാല് പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത്. സാധാരണ മലബന്ധം കുറയ്ക്കാൻ ഈ ഭക്ഷണങ്ങൾ നമ്മളെ സഹായിക്കുമെങ്കിലും നിങ്ങൾക്കിത് ദോഷം ചെയ്യും. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ കുറച്ച് തൈരൊക്കെ ചേർക്കുക. തൈര് ഒരു കാരണവശാലും അതിരാവിലെയും അതേപോലെ രാത്രി നമ്മൾ കഴിക്കരുത്. ഈ രണ്ട് സമയങ്ങളിലും നമ്മുടെ ശരീരത്തിൽ കപാധിക്യം കൂടി നിൽക്കണതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ കപത്തിൻ്റെ അളവിനത് കൂട്ടും. അത് നമുക്ക് മറ്റ് പല പ്രശ്നങ്ങളായിട്ട് മാറാൻ സാധ്യത. അപ്പോൾ ഉച്ചയ്ക്ക് മാത്രം തൈരോ മോരോ ഒക്കെ ചേർത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുക. ഭക്ഷണത്തിൽ കുക്കുംബർ, ബീട്രൂട്ട് പോലെയുള്ള പച്ചക്കറികൾ, കുക്കുംബർ ബീട്രൂട്ടൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ ശോധനയ്ക്ക് സഹായിക്കുന്ന പച്ചക്കറികളാണ്. ക്യാരറ്റും നല്ല രീതിയിൽ ശോധനയ്ക്ക് സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ്. അപ്പോൾ ഇത് മൂന്നും ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒരു രണ്ടോ മൂന്നോ പീസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ, ലഞ്ചിൻ്റെ, ഡിന്നറിൻ്റെ ഒക്കെ കൂടെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ദഹനത്തിനെയും അത് സഹായിക്കും. അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ആവുകയും അത് കൃത്യമായിട്ട് വേസ്റ്റ് പുറത്തേക്ക് പോവുകയും ചെയ്യും. ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാത്തത് അടുത്തൊരു പ്രശ്നമാണ്. ഇന്ന് ആർക്കും സമയമില്ല. പെട്ടെന്ന് ഭക്ഷണം കഴിക്കുക, പെട്ടെന്ന് ജോലിയിലേക്ക് അടുത്തതായിട്ട് പോവുക, ഓടുക, ഭക്ഷണം കഴിക്കുക, വണ്ടിയുമ്പോൾ കയറി യാത്ര ചെയ്യുക. ഞാനൊക്കെ ഈ ഒരു തെറ്റൊരു കാലത്ത് ഒരുപാട് ചെയ്തിരുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എൻ്റെ ശരീരം മൊത്തം കേടുവന്നു. എന്നെ ഒരു 21-22 വയസ്സിൽ കണ്ടിട്ടുള്ള ആളുകൾ, ഒരു 25 വയസ്സ് വരെ എന്നെ കണ്ടിട്ടുള്ള ആളുകൾ ഇന്ന് കണ്ട തിരിച്ചറിയാത്ത രൂപത്തിലേക്ക് ഞാൻ വരാനുള്ള കാരണം ഈ വക തെറ്റുകൾ ഞാൻ ചെയ്തതാണ്. ഭക്ഷണം ഒരു പരിധി വരെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എപ്പോഴും ഏത് സമയത്തും നന്നായി ദഹിക്കുന്ന രൂപത്തിൽ ചവച്ചരച്ച് വേണം നമ്മൾ കഴിക്കാൻ. ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന ശീലമുള്ള ആളുകളാണെങ്കിൽ ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. രാവിലെയും
ഉച്ചയ്ക്കും വൈകിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഒരു 5 മണിക്കൂർ ഇടവേള, കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും ഇടവേള ഇട്ട് ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ദഹനത്തിനും അതേപോലെ തന്നെ നമ്മുടെ ശോധനയും നല്ല രീതിയിൽ സഹായിക്കും. രാത്രി ഒരുപാട് നേരം വൈകി ഭക്ഷണം കഴിക്കുക. രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിൽ നെയ്യുള്ള, നെയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി പോലെയുള്ള ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, പൊറോട്ട പോലെയുള്ള ഭക്ഷണങ്ങൾ, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ചിക്കൻ ബീഫ് എന്നുള്ള സാധനങ്ങളൊക്കെ വറുത്തതൊക്കെ രാത്രി കഴിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മലബന്ധം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മലബന്ധം നമുക്ക് മാറ്റിയെടുക്കാൻ രാത്രി ഭക്ഷണം എപ്പോഴും ലൈറ്റായിട്ട് കഴിക്കുക. കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ അളവ് കൂട്ടി കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല, ദഹിക്കാൻ സുഗമമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അത് കഴിക്കുന്നതിൻ്റെ ഒരു 1/2 മണിക്കൂർ മുമ്പെങ്കിലും കുറച്ച് ഫ്രൂട്ട്സ്, എന്തൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാം, ആപ്പിൾ കഴിക്കാം, തണ്ണിമത്തം കഴിക്കാം, പൈനാപ്പിൾ കഴിക്കാം, പപ്പായ കഴിക്കാം, പേരക്ക കഴിക്കാം, ഇതൊക്കെ കൂടി കട്ട് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. രാത്രി ഒരു നേരം ഫ്രൂട്ട്സ് ആക്കി തന്നെ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ മോഷണമൊക്കെ സുഖമായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നോർമലി മലബന്ധം ഉണ്ടാവുന്നത് ചവച്ചരച്ച് കഴിക്കാതിരിക്കും, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കും, ഭക്ഷണത്തിൽ തെറ്റുകളാണ് ഉണ്ടാക്കുന്നതെങ്കിലും യാത്രകൾ ധാരാളം ചെയ്യുന്ന ആളുകൾക്ക് മലബന്ധം ഉണ്ടാവാറുണ്ട്. അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ ഫൈബറുള്ള, ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി കണ്ടമാനം തിന്നാതെ ഫ്രൂട്ട്സ് പോലുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക. അതിലും സിട്രസ് ഫ്രൂട്ട്സ് പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. പുളിയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് മറ്റ് പഴങ്ങൾ കഴിക്കുക. കുക്കുംബർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രൂപത്തിലുള്ള മലബന്ധം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ മലബന്ധം നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ ഒരു ടോപ്പിക്കാണ് ശോധന ചികിത്സ എന്ന് പറയും. നമ്മൾ വയറിളക്കുക എന്ന് പറയും, അതിന് വേറൊരു പേരാണ് ശോധന ചികിത്സ. ശോധന ചികിത്സ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ആളുകളുണ്ട്. ഒന്ന്, 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, കുട്ടികളും നമ്മൾ പറയുക ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് കുട്ടികൾക്ക് ശോധന ചികിത്സ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഒരു 50 വയസ്സ് അല്ലെങ്കിൽ ഒരു 60 വയസ്സിന് മുകളിലുള്ള വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് ശോധന ചികിത്സ ചെയ്യാൻ പാടില്ല. കരൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾ, കിഡ്നി സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകൾ, അതേപോലെ തന്നെ ക്രോണിക്കായിട്ടുള്ള ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശോധന ചികിത്സ ചെയ്യരുത്. ഗർഭിണികൾ ഒരിക്കലും ശോധന ചികിത്സ ചെയ്യരുത്. മുലയൂട്ടുന്ന അമ്മമാർ ശോധന ചികിത്സ ചെയ്യരുത്. ഇതൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് വീണ്ടും കൂടുതൽ മോശം കണ്ടീഷനിലേക്ക് പോകും. ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് ശോധന ചികിത്സ ചെയ്യേണ്ടത്. അത് ചെയ്യുന്നതിനൊരു രീതിയും അത് ചെയ്യുന്നതിനൊരു വിധിയുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ വയറിളക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ദിവസം നാളെയാണെന്ന് വിചാരിക്കുക. ഇന്ന് നമ്മൾ ഹെവി ആയിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കരുത്. ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭക്ഷണവും നമ്മളിന്ന് കഴിക്കരുത്. വളരെ ലൈറ്റായിട്ടുള്ള ഫുഡുകളെ കഴിക്കാവുള്ളൂ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ആവണം. കഞ്ഞി പോലുള്ള ഭക്ഷണങ്ങൾ, അതിൽ പച്ചക്കറികളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. നോൺ വെജ് കഴിക്കരുത് എന്നാണ് പറഞ്ഞത്. നോൺ വെജ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ തന്നെ അത് മീൻ കറി വെച്ചത്, ചിക്കൻ കറി വെച്ചതൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്രേവി ഉപയോഗിക്കാം. കൂടുതൽ പീസോ കാര്യങ്ങളൊന്നും കഴിക്കേണ്ട. വറുത്തത് പൊരിച്ചതും ഒന്നും തന്നെ കഴിക്കരുത്. മധുരം അമിതമായിട്ട് കഴിക്കരുത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വയറിളക്കുന്നതിൻ്റെ തലേ ദിവസം ശ്രദ്ധിക്കുക. വയറിളക്കുന്ന അന്ന് നമ്മുടെ കയ്യിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 6 പാക്കറ്റ് ORS ലായനിയുടെ പാക്കറ്റെങ്കിലും വേണം. ORS എന്ന് പറയും. ORS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ മിനറൽസും മറ്റ് സംഭവങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു പാക്കറ്റാണത്. മെഡിക്കൽ ഷോപ്പിൽ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ നമുക്ക് പോയാൽ കിട്ടും. ഗവൺമെൻറ് ഹോസ്പിറ്റലാകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. മെഡിക്കൽ ഷോപ്പിൽ 30-35 രൂപ കൊടുത്തിട്ട് വേണം വാങ്ങാൻ. ഇത് നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം, ശോധന ചികിത്സ അല്ലെങ്കിൽ വയറിളക്കുന്ന ആളുകൾ. ഇനി വയറെങ്ങനെ അളക്കാം? രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ, ബാലസുധയാണെങ്കിൽ ഒരു 4 തുള്ളിയെ ഒഴിക്കാൻ പാടുള്ളൂ. എന്നിട്ട് അത് കുടിക്കുക. ഇപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കണ്ടു കട്ടൻ ചായയിലും കാപ്പിയിലൊക്കെ നമുക്ക് കഴിക്കാമെന്ന്. ഞാൻ അങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്താലും രാവിലെ ഒരു 3 മണി 4 മണി ആകുമ്പോഴേക്കും നമുക്ക് ഇളകി തുടങ്ങും. നിങ്ങൾ ഓരോ പ്രാവശ്യം ടോയ്ലറ്റിൽ പോകുന്ന സമയത്തും ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷം ORS പൊട്ടിച്ചിട്ട് അതിന് ഒരളവുണ്ട്, അതിൽ പൗഡറിൻ്റെ ഒരു അളവുണ്ട്, ആ അളവിന് 1 ഗ്ലാസ് വെള്ളം നമ്മൾ ഉണ്ടാക്കിയിട്ട് കുടിക്കുക ഓരോ പ്രാവശ്യം പോകുമ്പോഴും. അത് വളരെ ശ്രദ്ധിക്കണം. ഓരോ പ്രാവശ്യം പോകുമ്പോഴും നമ്മൾ ORS കലക്കി കുടിക്കണം. അത് നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ്സും നമ്മുടെ ശരീരത്തിലെ സോഡിയം പൊട്ടാസ്യം പോലുള്ള എല്ലാ സാധനങ്ങളും
ബാലൻസ് ചെയ്യാൻ സഹായിക്കും. നമുക്ക് വയറിളക്കത്തിൻ്റെതായ ക്ഷീണം മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഈ ഒ ആർ എസ് ലായനി കറക്റ്റായിട്ട് കുഴിക്കുക. നമ്മുടെ ശരീരത്തിൽ വേസ്റ്റുകൾ മൊത്തം പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് നിൽക്കും. നിങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്യരുത്. ഒരു അഞ്ചോ ആറോ പ്രാവശ്യം പോയി കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. അത്രയും സമയം നമ്മൾ ഒ ആർ എസ് ലായനി കൃത്യമായിട്ട് കഴിക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാൽ ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കരുത്. നമ്മൾ വയറിളക്കിയ ദിവസം നമുക്ക് ഏറ്റവും നല്ലത് വളരെ ലൈറ്റായിട്ട്, നമ്മൾ പനിയൊക്കെ വന്നാൽ എന്താണ് ചെയ്യുക, നമ്മൾ പൊടിയിരിക്കഞ്ഞി പോലെയുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. ഒരു ഒന്നോ രണ്ടോ നേരം നമ്മൾ കഴിച്ചാൽ വീണ്ടും ചിലപ്പോൾ ലൂസായിട്ട് പോവും, പിന്നെ അത് ടൈറ്റ് ആവും. നമ്മൾ ചോറ് ഉപ്പേരി പോലുള്ള സാധനങ്ങളൊക്കെ കഴിക്കാം. അധികം മെഴുക്ക് എരിവ് എന്നുള്ളത് നമ്മൾ കഴിക്കേണ്ട. അതിൻ്റെ പിറ്റേ ദിവസം, രണ്ടാമത്തെ ദിവസം നോർമൽ ഫുഡിലേക്ക് നമ്മൾ വരിക. ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത്. ഒരാഴ്ചക്കെങ്കിലും നിങ്ങൾ ഹെവി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കരുത്. രാത്രി എപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കുക. അപ്പം നമ്മുടെ ആ ഒരു വയറിളക്കിയതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം അടുത്ത് പല ആളുകളും ടോയ്ലറ്റിൽ പോകാറില്ല. അതിൻ്റെ കാരണം ഹെവി ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ്. നോർമൽ ഫുഡ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് വീണ്ടും നോർമലിലേക്ക് വരും. അപ്പോൾ വയറിളക്കുന്നത് എസ് ബി ടാബ്ലറ്റ് എന്ന് പറഞ്ഞിട്ട് ടാബ്ലറ്റ് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ കിട്ടും. അത് വളരെ ഹാർഡായിട്ടുള്ളൊരു സംഭവമാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ മാത്രമേ അത് ഉപയോഗിക്കാവുള്ളൂ. ഏറ്റവും നാച്ചുറലായിട്ട് നോർമലായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ബാലസുധയാണ്. ഇപ്പോൾ നിങ്ങൾ ഒരാഴ്ച നാല് തുള്ളി കഴിച്ച് ക്ലിയർ ആയില്ലെങ്കിൽ ഉടനെ അടുത്ത ദിവസം ചെയ്യരുത്. അടുത്തൊരു അഞ്ചോ അല്ലെങ്കിൽ ഏഴോ, ഇനി പത്ത് ദിവസം എടുത്താലും കുഴപ്പമില്ല. പത്ത് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഉപയോഗിക്കുക. അതൊരു നാലോ അഞ്ചോ തുള്ളി അങ്ങനെ ചെയ്യാവുള്ളൂ. പോയില്ലെങ്കിലാ പറഞ്ഞു, ക്ലീനായിട്ട് പോയാൽ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ അഞ്ച് തുള്ളി കഴിച്ച് സെയിം ഞാൻ ഈ പറഞ്ഞ പ്രൊസീജിയർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. എന്നിട്ടും പോയില്ലെങ്കിൽ ഒരു ആറ് തുള്ളി, അത് കഴിഞ്ഞൊരു ഏഴോ അല്ലെങ്കിൽ പത്തോ ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കഴിക്കുക. ഇനി അഞ്ച് ദിവസം ഡിഫറൻസിൽ നമ്മൾ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഹെൽത്തി ആണെങ്കിൽ, മീൻസ് നമുക്ക് വേറെ ഫിസിക്കൽ കണ്ടീഷന് പ്രോബ്ലംസ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് കഴിക്കാം. ആറ് തുള്ളി കഴിച്ചിട്ടും പോയില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഡോക്ടറെ കാണാൻ, എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, എനിക്ക് മലബന്ധത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ എനിമ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. എനിമ ചെയ്ത് നമ്മളിപ്പോഴുള്ള വേസ്റ്റ് നമ്മൾ കളയണം. ചില ആളുകളുടെ മലദ്വാരത്തിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഇത് വന്നിട്ട് ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ എന്ത് തന്നെ കഴിച്ചാലും ഉള്ളിൽ തിളകുമെങ്കിലും ഇത് പോവില്ല. ഓക്കെ, അപ്പം അങ്ങനത്തെ കണ്ടീഷനൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. നോർമലി ഏതൊരാൾക്കും ഇത് വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. വയറിളക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. രണ്ടാമത്തത്, മഴക്കാലത്തും നല്ല മഞ്ഞുള്ള സമയത്തും വളരെയധികം തണുപ്പുള്ള കണ്ടീഷനിൽ നമ്മളിത് ചെയ്യരുത്. കാരണം നമ്മുടെ ശരീരത്തിൽ നമ്മളെ ഹെൽത്തി ആയിട്ട് നിലനിർത്തുന്ന പല ന്യൂട്രീഷനും ഈ വയറിളക്കണേ കൂടെ പോവും. വേണ്ടാത്തത് മാത്രമല്ല, വേണ്ടതും പോവും. പെട്ടെന്ന് നമുക്ക് അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വയറിളക്കി നമ്മൾ വയറിളകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കണ്ടീഷനിൽ നമ്മൾ കണ്ടമാനം ഭക്ഷണം വലിച്ചു വാരി തിന്നരുത്. ആ സമയത്ത് എപ്പോഴും ഈ ഒ ആർ എസ് ലായനി തന്നെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വയറ് ക്ലീനായി കിട്ടും. നമുക്ക് മലബന്ധത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും പിന്നെ ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് മലബന്ധം ഇല്ലാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ബീട്രൂട്ട് കുറച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ശോധന കിട്ടുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഭക്ഷണത്തിന് മുന്നേ കഴിക്കാവുന്ന സാധനമാണ് പേരക്കായ, പപ്പായ, പഴം. ഒരിക്കലും വേവിച്ച ആഹാരം ഇല്ലാതെ ഈ ഭക്ഷണങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ശോധന കിട്ടില്ല. ഇതെപ്പോഴും ഭക്ഷണത്തിന് മുന്നേ കഴിക്കുമ്പോഴാണ് നമുക്ക് നല്ല ശോധന കിട്ടുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ നമ്മൾ വയറ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ പി എച്ച് കറക്റ്റ് ആവും. നമുക്ക് താരൻ, മുടി കൊഴിച്ചൽ, സ്കിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഈവൻ വെരിക്കോസ് വെയിൻ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ, വാതസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് ഈ വയറിളക്കുന്നതിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് മുരിങ്ങയുടെ ഇല, ചീര പോലെയുള്ള ഇലക്കറികൾ ദിവസം കഴിക്കുന്നത് ഈ മലബന്ധം കുറയ്ക്കാൻ നല്ല രീതിയിൽ സഹായിക്കും. ഇനി എങ്ങനെ ഒരു 15 വയസ്സിന് മുകളിലുള്ള ആളുകളാണെങ്കിൽ ഒരു അര സ്പൂൺ, ഒരു 5 ml നല്ലെണ്ണ ഡെയിലി രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നേ കഴിച്ചു കിടക്കുന്നത് മലബന്ധം ഇല്ലാതിരിക്കാൻ വളരെയധികം നല്ലതാണ്. നല്ലെണ്ണ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മോഷൻ നമുക്ക് കിട്ടും. അത് വയറിളകല്ല, നോർമൽ മോഷൻ നമുക്ക് ഉണ്ടാവും. രാത്രി അല്ലാതെ നമുക്ക് കഴിക്കാവുന്ന വേറെ സാധനങ്ങളുണ്ട്.
ഒന്ന് മുരിങ്ങക്കായാണ്. മുരിങ്ങക്കായ പച്ചയ്ക്ക് ഒരു വിരലിൻ്റെ വലുപ്പത്തിൽ ഉള്ള കാമ്പ്, നമ്മൾ അതിൻ്റെ ഉള്ളത് കാമ്പ് പച്ചയ്ക്ക് എടുത്ത് കഴിക്കുകയാണെങ്കിൽ ഹെവി ആയിട്ടുള്ള ക്ലീനിങ് നമ്മുടെ വയറ്റിൽ നടക്കും, നല്ല രീതിയിൽ ശോധന കിട്ടും, വയറിളകിയിട്ട് തന്നെ ശരിക്ക് പോവും. ഇനി നമുക്ക് നെല്ലിക്കട നീര്, നെല്ലിക്കട നീര് രണ്ട് നെല്ലിക്കട നീരൊന്നും കഴിച്ചാൽ നമുക്ക് വയറിളക്കം ഉണ്ടാവില്ല. ഒരു നാലോ അഞ്ചോ നെല്ലിക്കട നീര് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ വയറ് ക്ലീൻ ആവും. ഒറ്റ ദിവസം ചെയ്യാവുള്ളൂ, ഒരിക്കലും ഒരുപാട് നെല്ലിക്ക നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതല്ല. രണ്ട് നെല്ലിക്ക ദിവസം കഴിക്കുന്നത് ഹെൽത്തിയാണ്. ഒരിക്കലും അതിൽ കൂടാതെ നമ്മൾ എന്ത് ചെയ്യുക, നോക്കുക. നെല്ലിക്കയല്ല ശരിക്കും പ്രശ്നം, അത് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി ഒരു പരിധിയിൽ കൂടുതൽ ശരീരത്തിൽ വന്നാൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നാച്ചുറൽ ആയതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നിരുന്നാലും നമുക്കത് അങ്ങനെയുള്ളൊരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കാതിരിക്കാൻ നല്ലത്. പ്രായമായ ആളുകൾക്ക് മലബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഡോക്ടറെ കാണിക്കുക. അതേപോലെ അവർക്ക് ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് പോലെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ വീണ്ടും പറയണോ, ഒരിക്കലും കുട്ടികൾക്കും പ്രായമായ ആളുകൾക്കും ഒരുപാട് മരുന്ന് കഴിക്കുന്ന ആളുകൾക്കും ഈ വക ഒരു ട്രീറ്റ്മെൻറ്റും ഗുണം ചെയ്യില്ല. ഇത് നിങ്ങൾക്ക് ദോഷമാണ് ചെയ്യുക. ഇത് ഹെൽത്തി ആയിട്ടിരിക്കുന്ന, പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാതെ, എന്നാൽ ചില കാരണം കൊണ്ട് പ്രശ്നങ്ങളുള്ള ആളുകൾക്കാണ് ഗുണം ചെയ്യുക. നമ്മുടെ ശരീരത്തിൽ ഉള്ള എക്സസ് ആയിട്ടുള്ള വേസ്റ്റുകളാണ് നമ്മളെ ഈ പറഞ്ഞ ഹെൽത്ത് ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റുന്നത്. അത് നമുക്ക് ഒരു വയറിളക്കുന്നതിലൂടെയും നമ്മുടെ ഭക്ഷണം നമ്മൾ ശ്രദ്ധിക്കുന്നതിലൂടെയും നമുക്ക് മാറ്റിയെടുക്കാനും അതിലൂടെ നമുക്ക് മലബന്ധം മാറ്റിയെടുക്കാനും പറ്റും. അപ്പോൾ മലബന്ധം എന്ന് പറഞ്ഞാൽ അത് മാനസികമായിട്ടുള്ള ഒരു ഒരു പ്രശ്നം കൂടി അതിലുണ്ട്. ഉറക്കക്കുറവുള്ള ആളുകൾ, മറ്റു പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ ഉണ്ടാവും. നിങ്ങൾ നിർബന്ധമായിട്ട് ഡോക്ടറെ കാണണം. കാരണം മാനസിക പ്രശ്നങ്ങൾ ഭക്ഷണം ക്ലിയറാക്കിയാൽ മാത്രം മാറില്ല. അതിന് കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു പക്ഷേ സാധിച്ചു കഴിഞ്ഞാൽ, നമുക്കിഷ്ടപ്പെട്ട പാട്ടുകൾ കാണുക, പാട്ടുകൾ കേൾക്കുക, കോമഡി കാണുക, ഇങ്ങനെ നമ്മുടെ മൈൻഡിനെ നമ്മൾ കാമാക്കുക, യോഗ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് പ്രശ്നം ക്ലിയറാക്കാൻ പറ്റും. എന്നിരുന്നാലും നിങ്ങൾ നല്ലൊരു വൈദ്യസഹായം, പ്രത്യേകിച്ച് ഇതിന് സൈക്കാട്രിസ്റ്റുകൾ ഒക്കെ ഒരുപാട് നല്ല നല്ല ഡോക്ടേഴ്സ്, നിങ്ങളുടെ മനസ്സിനെ അറിയാൻ പറ്റുന്ന ആളുകളെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രശ്നം മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഭക്ഷണം നമ്മളൊരു പരിധിവരെ എന്താ പറയുക ശ്രദ്ധിക്കുകയും നല്ല വ്യായാമം ചെയ്യും. വ്യായാമം മലബന്ധം തമ്മിൽ ഉല്ല് ബന്ധമുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ ഈ കെട്ടിക്കിടക്കുന്ന വേസ്റ്റ്, നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കത്തിച്ച് കളയാനും നിങ്ങളുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ കൃത്യമാക്കാനും നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് വ്യായാമങ്ങൾ. പ്രത്യേകിച്ച് നടത്തം പോലുള്ള വ്യായാമങ്ങൾ, കാർഡിയോ എക്സസൈസുകളൊക്കെ തന്നെ നിങ്ങളുടെ മലബന്ധം ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ്. ഭക്ഷണം മാത്രമല്ല, വ്യായാമവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മലബന്ധമുള്ള വേറൊരു കാറ്റഗറി ഉണ്ട്, നമ്മുടെ മെറ്റബോളിസം ഡൗൺ ആവുന്ന ഒരു കണ്ടീഷനുണ്ട്. തൈറോയിഡ് സംബന്ധമായിട്ട് പ്രശ്നമുള്ള ആളുകൾക്ക്, PCOD സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ള ആളുകൾക്ക്, നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ മെറ്റബോളിസം ഡൗൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മലബന്ധം വരാറുണ്ട്. നിങ്ങളൊക്കെ തന്നെ നിർബന്ധമായിട്ട് വ്യായാമം കൂടി ഇതിൻ്റെ കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. വ്യായാമങ്ങൾ എന്ന് പറഞ്ഞാൽ നടക്കുക, ഒരു ദിവസം ഒരു 30-40 മിനിറ്റ് നടക്കുക. കാർഡിയോ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാർഡിയോ എക്സസൈസുകൾ ഒരുപാട് തരത്തിലുള്ള എക്സസൈസുകളുണ്ട്. കാർഡിയോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. കാർഡിയോ എക്സസൈസുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു 1-2 ആഴ്ച കൊണ്ട് നിങ്ങളുടെ ഈ പ്രശ്നം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, വ്യായാമത്തിൻ്റെ കാര്യം പറഞ്ഞു. വെള്ളം ഒരു 1.5-2 മണിക്കൂർ ഗ്യാപ്പിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിലും നമുക്ക് ഈ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മലബന്ധമായിട്ട് ഇതിൽ പറയാനുള്ളത്. ഇത് ഏകദേശം ഒരു ഔട്ട്ലൈൻ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എൻ്റെ വീഡിയോയുടെ താഴത്ത് ഞാൻ മുന്നേ ചെയ്ത സ്ത്രീകൾ നിർബന്ധമായിട്ട് കഴിച്ചിരിക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ ശരീരം ശ്രദ്ധിക്കണം, ഞാൻ വണ്ണം കുറയ്ക്കണം, അതേപോലെ തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ നമ്മുടെ ആരോഗ്യത്തിൽ വളരെയധികം ആശങ്കാകുലരാണ് എന്നുള്ളത് മനസ്സിലാക്കിയതിൽ ഞാൻ എൻ്റെ ശരീരം നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു 2.5 വർഷമായിട്ട് ഞാൻ എൻ്റെ ശരീരം നന്നായി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഒരു ദിവസം 2-3 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. കുറഞ്ഞത് ഒരു 7 മണിക്കൂറെങ്കിലും ഞാൻ ഉറങ്ങാൻ നോക്കാറുണ്ട്. നല്ല ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 2.5 വർഷം മുന്നേ
എൻ്റെ ലൈഫ് ഒരുപാട് വേസ്റ്റ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. 116 kg ഞാൻ വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പല മരുന്നുകളും കഴിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം മരുന്നുകളോണ്ട് മാത്രം നമുക്ക് ആരോഗ്യത്തിലേക്ക് വരാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം എൻ്റെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുകയും നല്ല രീതിയിൽ വ്യായാമം ചെയ്തിട്ടാണ് ഇന്ന് ഈ കാണുന്ന രൂപത്തിലെങ്കിലും നിങ്ങളുടെ മുന്നിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നത്. ഒരുപാട് സാധാരണക്കാരായ ആളുകൾക്ക് എന്ത് ചെയ്യണം അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാനെന്നുള്ള അറിവ് ഇല്ല. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോയാലും അവരെന്തൊക്കെ കഴിക്കണം, നിങ്ങളെങ്ങനെ ഇരിക്കണം എന്നുള്ളതൊന്നും ഒരു പക്ഷെ അവർ പറഞ്ഞു കൊടുക്കില്ല. അവർ കൊടുക്കുന്ന മെഡിസിൻ്റെ കാര്യങ്ങളും താൽക്കാലികമായിട്ട് കുറച്ച് കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അങ്ങനെ വിടുകയാണ് ചെയ്യുക. അത്രയും സമയം അവർക്കുള്ളൂ. ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ക്ലബിൽ ഡോക്ടേഴ്സ് വരെ എൻ്റെ കൂടെയൊക്കെ വർക്കൗട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അവരും ഹെൽത്തിനെ കുറിച്ച് വളരെയധികം കോൺഷ്യസ് ആണ്. അവരവരെ ഹെൽത്ത് നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. വ്യായാമത്തിൻ്റെ പ്രാധാന്യം അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഞാനത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നോക്കിയതിന് ശേഷമാണ് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇത്രയും ദിവസത്തെ എനിക്ക് പറയാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ 100% ഹെൽത്തി അല്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ഹെൽത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കോൺഫിഡൻസ് വന്നത് ഞാൻ ഹെൽത്തി ആയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്കുള്ള കാര്യങ്ങൾ, ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വരും വീഡിയോകളിൽ ഞാൻ പറഞ്ഞു തരാം. ഇന്ന് നമ്മൾ മലബന്ധത്തിൻ്റെ ടോപ്പിക്ക് നമ്മൾ എടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന 99% പ്രശ്നങ്ങളുടെ കാരണം ഇതാണ്. ഇത് ക്ലിയർ ചെയ്താലാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരാനും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റാനും സാധിക്കും. അങ്ങനെ എല്ലാ ആളുകൾക്കും 1000 ആരോഗ്യ സൗഖ്യമുണ്ടാവട്ടെ. എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.